വചനമൊഴി കൈത്താക്കാലം ഒന്നാം ഞായർ വചനഭാഗം ഉൽപ്പത്തി 35:23-29 ജോഷുവ 4:1-9 വെളിപാട് 21:9-21 മത്തായിയുടെ സുവിശേഷം 10:1-15 പന്തക്കുസ്താ തിരുനാൾ ആചരിച്ചുകൊണ്ട് ആരംഭിച്ച സ്ലീഹാക്കാലം പൂർത്തിയാക്കി 12 സ്ലീഹന്മാരുടെ തിരുനാൾ ആചരിച്ചുകൊണ്ട് നാം ഇന്ന് കൈത്താക്കാലത്തിലേക്ക് പ്രവേശിക്കുകയാണ്. സ്ലീഹാക്കാലത്ത് പരിശുദ്ധ റൂഹായുടെ ആവാസത്താൽ സഭ സ്ഥാപിതമാകുന്നതിനെയും സ്ലീഹന്മാരുടെ പ്രവർത്തനങ്ങളെയും പ്രത്യേകം ധ്യാന വിഷയമാക്കിയിരുന്നു. കൈത്താക്കാലം സഭയുടെ വളർച്ചയും ഫലദായകത്വവുമാണ് ധ്യാന വിഷയമാക്കുന്നത്. സ്ലീഹന്മാരുടെ ജീവാർപ്പണവും രക്തസാക്ഷിത്വവും തന്നെയാണ് ആദിമ സഭയുടെ വളർച്ചയുടെ അടിസ്ഥാനവും സഭയുടെ ആദ്യ ഫലങ്ങളും. അതുകൊണ്ട് തന്നെ സ്ലീഹന്മാരുടെ തിരുനാൾ ആചരിച്ചുകൊണ്ട് സഭയുടെ വളർച്ചയെയും ഫലാഗമനത്തെയും അനുസ്മരിക്കുന്ന ഈ ആരാധനാക്രമകാലം ആരംഭിക്കുന്നത് വളരെ അർത്ഥപൂർണമാണ്. സഭയുടെ വളർച്ചയുടെ മാനദണ്ഡം ഈശോയ്ക്ക് സാക്ഷ്യം നൽകുന്ന വ്യക്തികളുടെ ജീവിതമാണ്. മിശിഹായ്ക്ക് പ്രത്യേകമാംവിധം സാക്ഷ്യം നൽകിയ വിശുദ്ധരെയും രക്തസാക്ഷികളെയും സഭ ഈ കാലത്ത് പ്രത്യേകിച്ച് വെള്ളിയാഴ്ചകളിൽ അനുസ്മരിക്കുന്നു. കൈത്ത എന്ന വാക്കിന്റെ അർത്ഥം വേനൽ എന്നാണ്. വേനൽക്കാലമാണല്ലോ ഫലാഗമനത്തിൻ്റെ, പ്രകൃതിയിൽ സസ്യലതാദികൾ ധാരാളം ഫലം പുറപ്പെടുവിക്കുന്നതിൻ്റെ കാലം. അതുകൊണ്ടാകണം ഫലം ചൂടി വളർന്നു നിൽക്കുന്ന സഭയെക്കുറിച്ച് ധ്യാനിക്കുന്ന ഈ അവസരത്തെ കൈത്താക്കാലം എന്ന് വിളിക്കുന്നത്. ന്യൂസർ ദ ഏൽ എന്നും കൈത്താക്കാലം ആരംഭിക്കുന്ന ദിവസത്തെ വിളിച്ചിരുന്നു. ന്യൂസർ എന്ന വാക്ക് പേർഷ്യൻ ഭാഷയിൽ നിന്ന് വരുന്നതാണ്. പേർഷ്യൻ സംസ്കാരത്തിൽ വർഷാരംഭ ദിനത്തെ സൂചിപ്പിക്കുന്നതിന് ഉപയോഗിച്ചിരുന്ന വാക്കാണ് ന്യൂസർ. ദൈവത്തിന്റെ വർഷാരംഭം എന്ന് സൂചിപ്പിച്ചുകൊണ്ടായിരിക്കണം ന്യൂസർ ദ ഏൽ എന്ന് ഈ തിരുനാൾ ദിവസത്തെ വിളിച്ചിരുന്നത്. ന്യൂസർ ദേൽ എന്നത് ദൈവത്തിന്റെ തിരുനാൾ എന്ന് പൊതുവിൽ വിവർത്തനം ചെയ്യാറുണ്ടെങ്കിലും സ്ലീഹന്മാരുടെ തിരുനാളായിട്ടാണ് ആചരിച്ചു പോന്നിരിക്കുന്നത്. പൗരസ്ത്യ സുറിയാനി പാരമ്പര്യത്തിൽ ഈ ആരാധനക്രമകാലത്തെ വിശുദ്ധീകരണ കാലം എന്നും വിളിച്ചിരുന്നു. തുടർന്നു വരുന്ന ഏലിയ സ്ലീവ മൂശക്കാലത്ത് മിശിഹയുടെ രണ്ടാമത്തെ ആഗമനത്തിനുള്ള ഒരുക്കമായതുകൊണ്ട് ശുദ്ധീകരണത്തിൻ്റെയും അനുതാപത്തിൻ്റെയും കാലമായും കൈത്താക്കാലത്തെ കണ്ടിരുന്നു. സഭയുടെ ആദ്യ ഫലമായിരുന്ന അപ്പസ്തോലന്മാരുടെ ജീവിതത്തെ ധ്യാനിച്ചുകൊണ്ട് ഈ ആരാധനാക്രമം ആരംഭിക്കുന്നത് സ്ലീഹന്മാരെ അനുസ്മരിക്കുന്ന ദൈവവചന ഭാഗങ്ങളാണ് വിശുദ്ധ കുർബാന മധ്യേ പ്രഘോഷിക്കുന്നത്. ഈശോ സ്ലീഹന്മാരെ വിളിക്കുന്നതും പ്രേക്ഷിത ശുശ്രൂഷയ്ക്ക് അയക്കുന്നതുമാണ് സുവിശേഷത്തിൽ നിന്ന് ശ്രവിക്കുന്നത്. ഈശോയുടെ പ്രേക്ഷിത പ്രഭാഷണം എന്നറിയപ്പെടുന്ന മത്തായിയുടെ സുവിശേഷം 10-ാം അധ്യായത്തിൽ നിന്നാണ് ഇന്നത്തെ സുവിശേഷം. ശിഷ്യന്മാരുടെ വിളിയുടെ ലക്ഷ്യവും ഈശോ വിളിച്ച 12 പേരുടെ പേരുവിവരണങ്ങളും നൽകിയതിനു ശേഷം ശിഷ്യന്മാർ ഏറ്റെടുക്കാൻ പോകുന്ന ദൗത്യം, അവർ നേരിടാൻ പോകുന്ന പീഡകൾ, നൽകേണ്ട നിർഭയ സാക്ഷ്യം, ശിഷ്യത്വത്തിൻ്റെ വില, ശിഷ്യത്വത്തിൻ്റെ പ്രതിഫലം എന്നിവയാണ് 10-ാം അധ്യായത്തിലെ പ്രധാന പ്രതിപാദ്യ വിഷയം. ഈ വചനങ്ങളെല്ലാം തങ്ങളുടെ ജീവിതം കൊണ്ട് സുവിശേഷം രചിച്ചവരാണ് ശിഷ്യന്മാർ. ഇന്ന് വായിച്ചു കേട്ട സുവിശേഷ ഭാഗത്ത് പറയുന്നത് സ്ലീഹന്മാരുടെ ദൗത്യത്തെക്കുറിച്ചാണ്. പിശാചുകളെ ബഹിഷ്കരിക്കുക, രോഗികളെയും വ്യാധികളെയും സുഖപ്പെടുത്തുക, അങ്ങനെ സുവിശേഷമായി മാറുക എന്നതായിരുന്നു ശിഷ്യന്മാരുടെ ദൗത്യം.
ഈ ദൗത്യങ്ങളിൽ നിന്ന് വ്യതിചലിക്കുമ്പോഴാണ് സഭയ്ക്ക് മുറിവേൽക്കുന്നത്. ഇന്ന് സുവിശേഷത്തിൽ ഈശോ പറയുന്നു, നിങ്ങൾ ജനതകളുടെ അടുത്തേക്ക് പോകരുത്, സമരിയാക്കാരുടെ പട്ടണത്തിൽ പ്രവേശിക്കുകയുമരുത്. പ്രത്യുത ഇസ്രായേൽ ഭവനത്തിലെ നഷ്ടപ്പെട്ടു പോയ ആടുകളുടെ അടുത്തേക്ക് പോകുവിൻ. എന്താണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം? ഈശോ പറയുന്നത് ജനതകളുടെയും സമരിയാക്കാരുടെയും അടുത്ത് സുവിശേഷം പ്രഘോഷിക്കരുത് എന്നാണോ? ഇസ്രായേൽക്കാർക്ക് വേണ്ടി മാത്രമാണോ അവിടുന്ന് വന്നത്? ഒരിക്കലുമല്ല. ഈശോ വന്നത് സാർവത്രിക രക്ഷകനായാണ്. മത്തായിയുടെ സുവിശേഷവും സാർവത്രിക രക്ഷയുടെ സുവിശേഷമാണ്. മത്തായിയുടെ സുവിശേഷം അവസാനിക്കുന്നത് നിങ്ങൾ പോയി എല്ലാ ജനതകളെയും ശിക്ഷപ്പെടുത്തുവിൻ എന്ന് പറഞ്ഞുകൊണ്ടാണ്. പിന്നെ എന്തുകൊണ്ടാണ് പത്താം അധ്യായത്തിൽ മറിച്ച് പറയുന്നത്? ഇവിടെ ഈശോ ശിഷ്യന്മാർക്ക് രൂപീകരണം നൽകുന്നതേയുള്ളൂ. അവിടുന്ന് ശിഷ്യന്മാരെ ആദ്യം പറഞ്ഞയക്കുന്ന രംഗമാണ് ഇത്. അവർ പ്രസംഗിക്കേണ്ടത് ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു എന്നാണ്. അത് എന്താണ് എന്ന് മനസ്സിലാക്കുന്നതിനും സ്ലീഹന്മാർക്ക് സമീപിക്കുന്നതിനും എളുപ്പം ഇസ്രായേൽ സമൂഹമാണ്. ഈശോ വന്നത് ഇസ്രായേലിലൂടെ നൽകിയ ദൈവിക വെളിപാടിൻ്റെ പൂർത്തീകരണമായാണ്. രക്ഷ ഇസ്രായേലിൽ നിന്ന് ആരംഭിച്ച് എല്ലാ ജനതകളിലേക്കും വ്യാപിക്കണം എന്ന മത്തായി സുവിശേഷകന്റെ ദൈവശാസ്ത്ര വീക്ഷണവും ഇവിടെ പ്രകടമാണ്. അതിനാലാണ് ഇസ്രായേലിയുടെ ഇടയിലേക്ക് മാത്രം പോകുവാൻ ഈശോ ശിഷ്യന്മാരോട് ഈ വചനഭാഗത്ത് ആവശ്യപ്പെടുന്നത്. ശിഷ്യത്വ രൂപീകരണം പൂർത്തിയാവുകയും ഉത്ഥാനാനുഭവം ഉണ്ടാവുകയും ചെയ്ത ശിഷ്യന്മാർക്ക് എല്ലാ ജനതകളോടും സുവിശേഷം പ്രസംഗിക്കാൻ സാധ്യമാകുന്നു. അതിനാൽ അവസാനം ഈശോ അവരെ അനുഗ്രഹിച്ചുകൊണ്ട് സകല ജനതകളുടെ പക്കലേക്കും പോകുവാൻ ആഹ്വാനം ചെയ്യുകയാണ്. പുതിയ നിയമത്തിൽ 12 സ്ലീഹന്മാരെ അടിസ്ഥാനപ്പെടുത്തി ഈശോ സഭ സ്ഥാപിക്കുമ്പോൾ, പഴയ നിയമത്തിൽ ദൈവം 12 ഗോത്രങ്ങൾ കേന്ദ്രീകരിച്ച് ഒരു ജനതയെ രൂപപ്പെടുത്തി അവരിലൂടെ തന്നെ തന്നെ വെളിപ്പെടുത്തിയിരുന്നു. മിശിഹായുടെ മുന്നോടിയായി 12 പിതാക്കന്മാരെ കേന്ദ്രീകരിച്ച് ഒരു ജനതയും ഈശോയുടെ തുടർച്ചയായി 12 സ്ലീഹന്മാരെ കേന്ദ്രീകരിച്ച് ഒരു ജനതയും. ഇന്ന് പഴയ നിയമത്തിൽ നിന്നുമുള്ള 2 പ്രഘോഷണങ്ങളും ഗോത്രപിതാക്കന്മാരിലേക്ക് നമ്മുടെ ശ്രദ്ധയെ ക്ഷണിക്കുന്നതാണ്. ഉൽപ്പത്തി പുസ്തകത്തിൽ നിന്ന് ഉള്ള പ്രഘോഷണത്തിൽ ഗോത്രപിതാക്കന്മാരുടെ ഉത്ഭവത്തെക്കുറിച്ചും പേരുവിവരങ്ങളും പറയുന്നു. ജോഷുവയുടെ പുസ്തകത്തിൽ ആ 12 ഗോത്രപിതാക്കന്മാരെ കേന്ദ്രീകരിച്ച് ഇസ്രായേൽ ഒരു ജനതയായി രൂപം പ്രാപിച്ച് വാഗ്ദത്ത നാട്ടിൽ പ്രവേശിക്കുമ്പോഴും പൂർവപിതാക്കന്മാരെ അനുസ്മരിക്കുന്ന കാര്യമാണ് ശ്രവിക്കുന്നത്. വെളിപാട് പുസ്തകത്തിൽ നിന്നുമുള്ള പ്രഘോഷണത്തിൽ നിന്ന് ശ്രവിക്കുന്നത് യോഹന്നാൻ ശ്ലീഹായ്ക്കുണ്ടായ സ്വർഗദർശനമാണ്. ദൈവസന്നിധിയിൽ സ്വർഗീയ ജെറുസലേമിന്റെ അടിസ്ഥാനത്തിന്മേൽ 12 ഗോത്രപിതാക്കന്മാരുടെയും 12 ശ്ലീഹന്മാരുടെയും പേരുകൾ എഴുതിയിരിക്കുന്നു. അത് സൂചിപ്പിക്കുന്നത് മനുഷ്യകുലത്തിനു വേണ്ടിയുള്ള ദൈവീക പദ്ധതി പൂർത്തിയാകുന്നത് സ്വർഗത്തിലാണ്. സ്വർഗീയ ജെറുസലേമിൽ അനുഭവിക്കുന്ന ദൈവീക രഹസ്യങ്ങളുടെ മുന്നാസ്വാദനമാണ് ഭൗമിക ജെറുസലേമിൽ യാഥാർത്ഥ്യമാകുന്നത്. പഴയ നിയമ ദൈവീക വെളിപാട് മിശിഹായിൽ പൂർത്തിയായതുപോലെ മിശിഹായിലൂടെ ഉള്ള ദൈവീക വെളിപാട് സ്വർഗീയ ജെറുസലേമിൽ അതിൻ്റെ പൂർണ്ണതയിൽ അനുഭവിക്കുവാൻ നമുക്ക് സാധിക്കും. സ്വർഗീയ ജെറുസലേമിൽ പൂർണ്ണതയിലെത്തുന്ന സഭയുടെ വളർച്ചയാണ് കൈത്താക്കാലത്ത് നാം ധ്യാനിക്കേണ്ടത്.